കൊറോണ അഥവാ കോവിഡിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ രണ്ട് തരം ടെസ്റ്റുകളെ കുറിച്ച് പ്രധാനമായും കേൾക്കാറുണ്ട്. PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. PCR ടെസ്റ്റ് എന്ന് വെച്ചാൽ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റാണ്. വൈറസ് പോലെയുള്ള സൂക്ഷ്മജീവികളുടെ ജനിതക ഘടനയെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണത്. രോഗബാധയുണ്ടായി ആദ്യ നാളുകളിൽ തന്നെ പരിശോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. RNA ഒരു സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. രോഗലക്ഷണം ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. പണം ധാരാളമായി വേണ്ട ഒന്നാണ്, അതുപോലെ സമയവും കൂടുതലെടുക്കുമെന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ടെസ്റ്റാണ് റാപ്പിഡ് ടെസ്റ്റ്. റാപ്പിഡ് ടെസ്റ്റ് പേര് പറയുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാൽ ആ ശരീരം ഒരു ആൻറ്റിബോഡി നിർമ്മിക്കും. അപ്പോൾ ആ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം ചെക്ക് ചെയ്തിട്ട് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ് റാപ്പിഡ് ടെസ്റ്റ്. രണ്ട് തരം ആൻറ്റിബോഡികളാണ് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, IgM IgG. അപ്പോൾ ഈ ആൻറ്റിബോഡികളെ കണ്ടെത്തുകയാണ് ഈ ടെസ്റ്റിലൂടെ ചെയ്യുന്ന ഒരു കാര്യം. വൈറസിൻ്റെ ഘടകങ്ങളായ ചില പ്രോട്ടീനുകളെ ഒരു കാർഡിന് മുകളിൽ വരകളായി പറ്റിപ്പിടിപ്പിക്കുകയും രക്തത്തിൽ ആൻറ്റിബോഡികൾ ഉണ്ടോ എന്ന് ഇതുപയോഗിച്ച് കണ്ടെത്തുകയുമാണ് ഇതിൻ്റെ രീതി. രക്തത്തിലെ വൈറസിനെതിരെ പ്രധാനമായും രണ്ട് തരം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, IgM ഉം IgG യും. ഇതിൽ IgM രോഗലക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞ് 3 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ഉൽപ്പാദനം തുടങ്ങും. 1-2 ആഴ്ചകളിൽ പരമാവധി അത് ആവുകയും പിന്നെ ക്രമേണ കുറയുകയും ചെയ്യും. IgG ആകട്ടെ ഉൽപ്പാദനം ക്രമേണ വർദ്ധിപ്പിച്ച് ഏറെക്കാലം രക്തത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് IgM എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ രോഗത്തെ കണ്ടുപിടിക്കാനും IgG എന്ന് പറയുന്നത് മുൻപ് രോഗം വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന രീതികളാണ്. രക്തത്തിൽ ഇവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ ഓരോ വരകൾ തെളിഞ്ഞു കാണപ്പെടുകയും അങ്ങനെ നമ്മുടെ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് വളരെ വേഗം ചെയ്യാമെന്നും പിന്നെ അധികം സങ്കീർണതകളില്ലാത്ത ഒരു ടെസ്റ്റാണ് എന്നുള്ളതുമാണ്. രോഗിയുടെ പകരാൻ സാധ്യതയുള്ള സ്രവങ്ങൾ ഈ ടെസ്റ്റിന് വേണ്ടി എടുക്കേണ്ടതില്ല, ബ്ലഡാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പിൾ ശേഖരിക്കുന്ന ആൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ടെസ്റ്റ് ചെയ്യാൻ ഒരു ഡോക്ടറുടെ കോവിഡ് നിയന്ത്രണ പരിപാടിയിൽ പങ്കാളിയായ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമാണ്. ആർക്കൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയവരോ അവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരുമായവരും, കോവിഡ് രോഗമുണ്ടെന്ന് വിദഗ്ധർ സംശയിക്കുന്നവർ, കോവിഡ് രോഗികളുമായി സമ്പർക്കമുണ്ടായി രോഗലക്ഷണങ്ങൾ കാണിച്ച എന്നാൽ PCR ടെസ്റ്റ് നെഗറ്റീവായവർ, കോവിഡ് രോഗികളെ പരിചരിക്കുന്നവരും അവരുമായി ഇടപഴകുന്നതുമായ ആരോഗ്യ പ്രവർത്തകർ, സാധാരണയിൽ കവിഞ്ഞ് ഗുരുതര ശ്വാസകോശ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശത്തുള്ള ജനങ്ങൾ, ഗുരുതര ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയവർ, ഇങ്ങനെയുള്ള ആളുകളിലാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് ഇപ്പോൾ നടത്തുവാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ IGMR കൃത്യമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പെർമിഷനും ഇല്ലാതെ ടെസ്റ്റ് നടത്താൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാകും കേരളത്തിൽ ഈ ടെസ്റ്റ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ ടെസ്റ്റ് നടത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ICMR കൃത്യമായ മാനദണ്ഡങ്ങളും പെർമിഷനോടെ ആ ടെസ്റ്റ് നടത്തുന്നതോടെ കേരളത്തിൽ കൂടുതൽ വേഗത്തിൽ രോഗികളെ കണ്ടെത്താനാകുകയും അതുമൂലം കോവിഡ് ബാധിതരുടെ ചികിത്സ വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത.